ദൈവാനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ആരാധനക്രമ മത്സരം കുടുംബ കൂട്ടായ്മ വർഷമായി ഗേബ്രിയേൽ സ്തോത്രാർപ്പണം ആചരിച്ചു വരികയായിരുന്നു. അവസരത്തിലാണ് 2020 December 8 ഫ്രാൻസിസ് മാർപ്പാപ്പ December 8 മുതൽ 2021 December 8 വരെയുള്ള വർഷത്തെ മാർഗ്ഗ പിതാവിന്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ വർഷത്തിൽ നടക്കുന്ന യേശുപിതാവിന്റെ തിരുനാള് 19 നമ്മൾ ആഘോഷിക്കുന്നു. അതിലൊരുക്കമായിട്ട് 17 മുതൽ ജോസഫൈൻ റിട്രീറ്റിലാണ് ഈ രൂപത. എല്ലാ ദിവസവും വൈകുന്നേരം 7 മുതൽ 9 നടക്കുന്ന ഈ റിട്രീറ്റില് നമുക്ക് രൂപത ഒന്നായിട്ട് പങ്കുചേരാം. ഏതെങ്കിലും കാരണവശാല സമയത്ത് പങ്കെടുക്കാൻ പറ്റാത്തവർക്കും ഈ റിട്രീറ്റ് നമ്മുടെ രൂപതയുടെ യൂട്യൂബ് ചാനലായ CSMEGB അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 19 വൈകുന്നേരം 6 മുതൽ നമ്മൾ യേശുപിതാവിന്റെ തിരുനാളിലാണ്, അവർ ലേഡി ഓഫ് റോസറി ആൻഡ് സെന്റ് ജോസഫ് ലെസ്യൂസ് ഓർലി ദേവാലയത്തിലാണ് ഞാൻ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുക. 6 കുരിശിന്റെ വഴി ആരംഭിക്കും. തുടർന്ന് യേശുപിതാവിന്റെ നൊവേന, വിശുദ്ധ കുർബാന, സന്ദേശം, ഈ കർമ്മങ്ങളിൽ എല്ലാവരും ഓൺലൈനായിട്ട് പങ്കുചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുർബാനയ്ക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ ആനന്ദം എന്ന കുടുംബവർഷം അന്ന് തന്നെ ആരംഭിക്കുന്നു. തരത്തിലുള്ള ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നതാണ്. അന്നേ ദിവസം തന്നെ എല്ലാ കുടുംബങ്ങളിലും തിരിതെളിച്ച് സ്നേഹത്തിന്റെ ആനന്ദം കുടുംബവർഷം എല്ലാ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇടവക മിഷൻ തലങ്ങളിലുള്ള സ്നേഹത്തിന്റെ ആനന്ദം കുടുംബവർഷം ഉദ്ഘാടനം 21 ഞായറാഴ്ച നിർവഹിക്കേണ്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ കുടുംബത്തെക്കുറിച്ചുള്ള സിഡിനു ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ സൈഹിക പ്രബോധനത്തിന്റെ പേരാണ് അമോരിസ് ലെത്തീസിയ, സ്നേഹത്തിന്റെ ആനന്ദം. ഈ ഒരു ഡോക്യുമെന്റ് പ്രത്യേകമായിട്ട് നമ്മളെല്ലാവരും ഈ കുടുംബവർഷത്തില് പഠിക്കുകയും അത് നൽകപ്പെട്ടിരിക്കുന്ന പ്രബോധനം അനുസരിച്ച് കുടുംബജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രത്യേകമായിട്ട് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് സ്നേഹത്തിന്റെ പ്രേക്ഷിതരാകാനായിട്ട് എല്ലാ ദമ്പതികൾക്കും കുടുംബാംഗങ്ങൾക്കും സാധിക്കട്ടെ. അതിനായിട്ട് കർത്താവ് കരുണ കാണിക്കട്ടെ, കൃപ വർഷിക്കട്ടെ, അഭിഷേകം ചൊരിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വലിയ നോമ്പിലാണ്, ഉത്ഥാന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ദിവസങ്ങളിലാണ്. നോമ്പും ഉപവാസവും പ്രാർത്ഥനയും അനുതാപം വഴി ഈശോയെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. ഒരിക്കൽ കൂടി തിരുക്കുടുംബത്തിന്റെ നാഥനായ തിരുസഭ സംരക്ഷനായ മാർഗ്ഗ പിതാവിന് നമ്മളെല്ലാവരും വളരെ പ്രത്യേകമായിട്ട് ഗവൺമെന്റ് ശ്രോഭാരുപതിയെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് സമർപ്പിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.